ഏത് വോട്ടെണ്ണൽ ദിനത്തിൻ്റെയും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പക്ഷേ നമ്മുടെ ക്യാമറമാൻ പ്രശാന്ത് ആൽബർട്ടിനെ അങ്ങോട്ട് കടത്തിവിട്ടിട്ടില്ല, മാധ്യമങ്ങളെ കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ദൃശ്യങ്ങൾ കണ്ടിട്ട്. ശ്യാം. അതെ വിനു, നമ്മളെ കടത്തിവിട്ടിട്ടില്ല, അത് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ സജ്ജരായി നിൽക്കാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ ജില്ലാ കളക്ടർ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടറും ഒബ്സർവറും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ROയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാരും ഉണ്ടാകും, അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇതുണ്ടാകുക. പ്രശാന്ത, ക്യാമറ ഒന്ന് മുകളിലേക്ക് പാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ മുകളിൽ ഈ ബസേലിയസ് കോളേജിൻ്റെ പിന്നിലുള്ള കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിൽ നമ്മൾ ഈ കാണുന്ന കമ്പി കൊണ്ട് കെട്ടി അടച്ചിരിക്കുന്ന ആ ബിൽഡിങ്ങിലാണ്, ആ ഭാഗത്താണ് ഈ സ്ട്രോങ് റൂം ഉള്ളത്. അവിടെയാണ് പുതുപ്പള്ളിയുടെ ജനവിധി രേഖപ്പെടുത്തിയ 182 ഇലക്ട്രോണിക് ബാലറ്റുകളും അതുപോലെ 2491 അസന്നിഹിത വോട്ടുകളും അടക്കമുള്ളവ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 138 സർവീസ് വോട്ടുകൾക്കുള്ള അപേക്ഷ പോയിട്ടുണ്ട്. അതിലെത്ര എണ്ണം മടങ്ങി എത്തി എന്നുള്ളതിൻ്റെ കണക്കും അല്പസമയത്തിനകം തന്നെ റിട്ടേണിംഗ് ഓഫീസർ നമ്മളുമായി പങ്കുവയ്ക്കും. വളരെ കുറച്ചെണ്ണം മാത്രമേ.